നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമുക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് അത്ര രാഷ്ട്രീയമായ യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു DMK രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴക രാഷ്ട്രീയത്തോടും അവരുടെ സിദ്ധാന്തങ്ങളോടും ഒന്നും പണ്ടേ യോജിപ്പില്ല, ഇപ്പോഴും യോജിപ്പൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ശ്രീ എം കെ സ്റ്റാലിൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതിനു മുൻപും ഭാരത് ലൈവ് വാർത്തയായി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കൂടുതൽ കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് തമിഴ്നാട്ടിലെ ജനങ്ങൾ എത്ര സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഭരണാധികാരി അവർക്കൊപ്പം നിൽക്കേണ്ടത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കേൾക്കുകയാണെങ്കിൽ ഇത് അതേപടി ആവർത്തിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇവിടെ നടപ്പിലാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞിരിക്കുന്നു, എല്ലാവർക്കും യഥേഷ്ടം സഞ്ചരിക്കാം, കടകൾ തുറക്കാമൊക്കെ ശരിയാണ്. എങ്കിലും കോവിഡിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ എന്നുള്ള സത്യം മറച്ചു പിടിക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് സ്റ്റാലിൻ ചെയ്യുന്നത്? 2 കോടി കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റും, പലവ്യഞ്ജന കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിറ്റല്ല കേട്ടോ, ഒരു ചാക്കാണ്. ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന, സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡ് സാധനങ്ങളാണ് കൊടുക്കുന്നത്. എല്ലാ സാധനങ്ങളുമുണ്ട്, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. പലവ്യഞ്ജന കിറ്റ് ഒപ്പം 4000 രൂപയും, ആളാം പ്രതി 4000 രൂപ, ഒരു കുടുംബത്തിനല്ല, ഒരു വ്യക്തിക്ക്, ഓരോ വ്യക്തികൾക്കും 4000 രൂപ എന്നുള്ള കണക്കിലാണ് കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുക. കിട്ടിയ വിവരങ്ങളനുസരിച്ചാണ് പറയുന്നത്. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലർ 2000 എന്ന് പറയുന്നുണ്ട്, ചിലർ ആഴ്ചയിലെന്ന് പറയുന്നുണ്ട്, ചിലർ മാസമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കൊടുക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ആഴ്ചയിലായാലും മാസത്തിലായാലും 4000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കിട്ടുകയാണെങ്കിൽ അതേതായാലും ഒരു കുടുംബത്തിന് ഗുണകരമാണ് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ പെട്രോളിന് 3 രൂപ സംസ്ഥാന നികുതി കുറച്ചു തമിഴ്നാട് സർക്കാർ. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ബസ് യാത്ര സൗജന്യമാക്കി. സ്ത്രീകൾക്കും അതുപോലെ തന്നെ വൈകല്യമുള്ളവർക്കുമൊക്കെ ബസ് യാത്ര സൗജന്യമാക്കി. കോവിഡ് രംഗത്തെ കഠിന പ്രവർത്തനത്തെ മുൻനിർത്തി ഡോക്ടർമാർക്ക് 30000 രൂപയും, നഴ്സുമാർക്ക് 20000 രൂപയും, മറ്റ് ആരോഗ്യ പ്രവർത്തകർക്ക്, അതായത് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സാധാരണ ആരോഗ്യ പ്രവർത്തകർക്ക് 15000 രൂപയും ഒരു മാസം അധികമായി നൽകി. ഡോക്ടർമാർക്ക് 30, നഴ്സുമാർക്ക് 20, സാധാരണ ആരോഗ്യ പ്രവർത്തകർക്ക് 15. മാധ്യമ പ്രവർത്തകരെ മുൻനിര പ്രവർത്തകരായി അംഗീകരിച്ചുകൊണ്ട് ജോലിക്കിടെ മരണപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ എന്ന പദ്ധതി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ, ഇവിടെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ നെറ്റിച്ചുളി കടക്കുപുറത്ത് എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്, അല്ലെങ്കിൽ മാറി നിൽക്കങ്ങോട്ട് എന്നാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ രോഷത്തോടുകൂടി പ്രതികരിക്കുകയും ധാർഷ്ട്യത്തോടുകൂടി പ്രതികരിക്കുകയുമൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതുതന്നെ കിട്ടുകയുള്ളൂ. അടിയന്തര വിഭാഗങ്ങളിലെ വൈദ്യുതി ഉപയോഗങ്ങൾക്ക് സഹായമായി 4508 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടിയന്തരഘട്ടത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിനായിട്ട് ഇവിടെ വൈദ്യുതി വെളിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയാലും എന്തൊക്കെ വന്നാലും സർചാർജും അതും ഇതും ഒക്കെ കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഭരണത്തിൽ കയറി 100 ദിവസം കൊണ്ട് ഒരു മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇപ്പോൾ വായിച്ചത്. ഇത് മാതൃകയാക്കേണ്ടതല്ലേ? ഇത് മാതൃകയാക്കുകയല്ലേ വേണ്ടത്? ഇത്രേ ചോദിക്കാനുള്ളൂ. എം കെ സ്റ്റാലിനോട് രാഷ്ട്രീയമായ ഭിന്നത, അഭിപ്രായ ഭിന്നത ഇപ്പോഴുമുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ 100% ശരിയാണ്. ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അവശത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് സഹായം ചെയ്യുക. അവർ സഹായം ചോദിച്ചു വരുമ്പോൾ കൈനിറയെ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് കണ്ട ഈ മാവേലി നാടിൻ്റെ സ്വപ്നമൊക്കെ ഇല്ലേ, ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. തമിഴ്നാട് സർക്കാരിനെ ഇത്രയധികം പുകഴ്ത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ ചെയ്ത, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഭാരതലേയം എപ്പോഴും പറയാറുണ്ട്, നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും തീർച്ചയായും അംഗീകരിക്കും, അത് പ്രശംസിക്കും, തീർച്ചയായും അഭിനന്ദിക്കും, അത് അംഗീകരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല.